നൈറ്റ് പ്രൈവറ്റ് ഐ ടി ഐ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾഡ് ചിസലിനെ കുറിച്ചാണ്. ഈ കോൾഡ് ചിസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാൻഡ് ടൂളാണ്. അതായത് കട്ടിങ്ങിനും അതുപോലെ തന്നെ ചിപ്പിങ്ങിനും, അതായത് വർക്ക് പീസിനെ കട്ട് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ചിപ്പ് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂളാണ് ചിസൽ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ചിപ്പിങ് എന്നാണ്. അതായത് ചിപ്പിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു വർക്ക് പീസിൽ നിന്നും ലെയർ ബൈ ലെയറായിട്ട് ഈ മെറ്റലിനെ ചിസലിൻ്റെയും അതേപോലെ തന്നെ ഹാമറിൻ്റെയും സഹായത്താൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ചിപ്പിങ് എന്ന് പറയുന്നത്. അതായത് എക്സസ് മെറ്റീരിയലിനെ എന്ത് ചെയ്യുന്നു, ഒരു ജോബിൽ നിന്നും ചിസലിൻ്റെയും അതേപോലെ തന്നെ ഹാമറിൻ്റെയും സഹായത്താൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ചിപ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിപ്പിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ചിസല് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ പാർട്സുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് അതിൻ്റെ മെയിൻ പാർട്സുകൾ ഹെഡ്, അതേപോലെ തന്നെ ബോഡി, ദെൻ പോയിന്റ്. ഇത് ഒരു ചിസലിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കോൾഡ് ചിസലിൻ്റെ സൈഡ് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണുള്ളത്, ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ് ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഹാമർ ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബോഡി ഉണ്ടാകും. ഈ ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ഹെക്സഗണോ അല്ലെങ്കിൽ ഒക്ടഗണോ ആയിരിക്കും. അതായത് നമ്മളിതിനെ മുറിച്ചു കഴിഞ്ഞാൽ, ഇതിനെ നെടുകെ ഛേദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ കഴിയുന്ന ഏതൊക്കെ വ്യൂ ആയിരിക്കും, ഒന്നെങ്കിൽ ആറ് ഷേപ്പുള്ള ഒരു വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആറ് സൈഡുള്ള വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എട്ട് സൈഡുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ പോയിന്റ് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജ്, ഈ കട്ടിങ് എഡ്ജ് നമ്മൾ ഹാർഡനിങ് അതേപോലെ തന്നെ ടെമ്പറിങ് ഈ രണ്ട് പ്രോസസ്സിനും വിധേയമാകും. ഓക്കെ, ഇത്രയാണ് ഈ ചിസലിൻ്റെ മെയിനായിട്ടുള്ള പാർട്സ്. അതേപോലെ തന്നെ ഈ ചിസലിലെ ലെങ്ത് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ മുതൽ 400 മില്ലിമീറ്റർ വരെ വേരി ചെയ്തിരിക്കും. അതായത് ചിസലിൻ്റെ ലെങ്ത് എത്രയാണ്, 150 മുതൽ 400 മില്ലിമീറ്റർ വരെ എന്ത് വേരി ചെയ്തിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും എത്ര തരം ചിസലുണ്ടെന്നാണ്. അതായത് ചിസലിനെ പ്രധാനമായിട്ടും അഞ്ചായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഇതിലൊന്നാമത് ഫ്ലാറ്റ് ചിസലുണ്ട്, അതേപോലെ രണ്ടാമത്തേത് ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽസ് ഉണ്ട്, അതുപോലെ തന്നെ മൂന്നാമത്തേത് ഹാഫ് റൗണ്ട് നോസ് ചിസലുണ്ട്, അതുപോലെ തന്നെ ഡയമണ്ട് പോയിന്റ് ചിസലുണ്ട്, അതേപോലെ തന്നെ വെബ് ചിസലുണ്ട്. ഇങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ ചിസലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഫ്ലാറ്റ് ചിസലാണ്. അതായത് ഈ ഫ്ലാറ്റ് ചിസൽ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ പർപ്പസുകൾക്കെല്ലാം നമ്മൾ ഫ്ലാറ്റ് ചിസൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഷീറ്റ് മെറ്റലിനെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും, അതേപോലെ തന്നെ ഈ അതായത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുക, ജോബിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതേപോലെ തന്നെ വെൽഡഡ് ജോയിൻറ്റിൻ്റെ എക്സസ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ കാസ്റ്റിങ്ങിലുള്ള എക്സസ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുക. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ചിസലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ക്രോസ് കട്ട് ചിസലാണ്. അല്ലെങ്കിൽ ഈ ക്രോസ് കട്ട് ചിസലിൻ്റെ മറ്റൊരു പേര് കേപ്പ് ചിസലിനാണ്. ഈ കേപ്പ് ചിസൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാഫ്റ്റുകളിലൊക്കെ കീവേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കേപ്പ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോസ് കട്ട് ചിസൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൂവുകൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ സ്ലോട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചിസലാണ് കേപ്പ് ചിസൽ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ ഹാഫ് റൗണ്ട് നോസ് ചിസലാണ്. അതായത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ എഡ്ജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഹാഫ് റൗണ്ട് എന്താണ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കർവ്ഡ് ഗ്രൂവ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് കർവ്ഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഓയിൽ ഗ്രൂവ്സ്. ഈ ഓയിൽ ഗ്രൂവ്സൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിസലാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ. അതേപോലെ തന്നെ അടുത്ത ഒരു ചിസലാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ. ഈ ഡയമണ്ട് പോയിന്റ് ചിസൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഒരു ജോബിൻ്റെ കോർണറുകൾ സ്കോയർ ചെയ്യുക, ജോബിൻ്റെ കോർണറുകളെ സ്കോയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചിസലാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ. ദെൻ ലാസ്റ്റ് വൺ എന്താണ്, വെബ് ചിസൽസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും എന്താണ്, പഞ്ചിങ് ചിസൽ എന്ന് പറയും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ ഡ്രില്ല് ചെയ്തതിനു ശേഷം മെറ്റൽസിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിസലാണ് വെബ് ചിസൽസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജോബില് എന്ത് ചെയ്യുന്നു, ഡ്രില്ല് ചെയ്യുന്നു, ചെയിനായിട്ട് ഡ്രില്ല് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ചെയിൻ ഡ്രില്ല് ചെയ്തിരിക്കുന്ന
ഭാഗത്തുള്ള മെറ്റലിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചിസലാണ് വെബ് ചിസൽ. ഓക്കെ, ഇത്രയാണ്, ഇത്രയും രീതിയിലാണ് നമുക്ക് എന്ത് ചിസലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് പല രീതിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, സ്പെസിഫൈ ചെയ്യാം നമുക്ക് ഇതിനെ. അതായത് ഇതിനെ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വിഡ്ത്തിൻ്റെ, അതായത് കട്ടിങ് എഡ്ജിൻ്റെ വിഡ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ കട്ടിങ് എഡ്ജിൻ്റെ ഷേപ്പുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ബോഡിയുടെ ക്രോസ് സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചിസലിനെ പല രീതിയിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ചിസലുകൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ഹൈഡ് കാർബൺ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ക്രോം വനേഡിയം സ്റ്റീൽ കൊണ്ടോ ആയിരിക്കും നമ്മൾ കോൾഡ് ചിസലുകൾ നിർമ്മിച്ചിരിക്കുന്നത്.